ആവിപിടിച്ചാൽ കൊറോണ വൈറസിൽ നിന്ന് രക്ഷ നേടാമെന്നും അതിനായി ആവി വാരം ആചരിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രചരിക്കുന്ന സന്ദേശത്തിന്റെ സത്യാവസ്ഥ പരിശോധിക്കും. കാലത്തിനൊത്ത് കോലം കെട്ടാൻ വ്യാജന്മാരോളം എളുപ്പം മറ്റാർക്കുമില്ല. രാഷ്ട്രീയ സംവാദം നടക്കുമ്പോൾ അവർ രാഷ്ട്രീയക്കാരാകും, അതിർത്തി തർക്കം നടക്കുമ്പോൾ വിദേശകാര്യ വിദഗ്ധരാകും. മഹാമാരിയുടെ കാലത്ത് ഏറ്റവും ശ്രദ്ധ കിട്ടുക വൈദ്യന്മാർക്കാണെന്ന് അവരോട് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കൊറോണയ്ക്കെതിരായി ആവിവാരം ആചരിക്കാനുള്ള ആഹ്വാനവും ഏതെങ്കിലും സ്വയം പ്രഖ്യാപിത വൈദ്യർ നടത്തിയതാണോ എന്നാണ് അറിയേണ്ടത്. കോവിഡിനെ തോൽപ്പിക്കാൻ എല്ലാവരും ഒരാഴ്ച സ്റ്റീം ഡ്രൈവ് ക്യാമ്പയിനിൽ പങ്കെടുക്കണം. പാർശ്വഫലങ്ങളില്ല. ഇത് നീരാവി വാരാചരണത്തിനുള്ള ആഹ്വാനമാണ്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സന്ദേശം കൈമാറാനുള്ള അഭ്യർത്ഥന ഏറെ പേരും ഏറ്റെടുത്തുവെന്ന് ഉറപ്പ്. വൈറസിനേക്കാൾ വേഗത്തിൽ വാട്സാപ്പിലൂടെ വൈറലായ സന്ദേശത്തിൽ പറയുന്നു, എല്ലാവരും ഒരുമിച്ച് ആവി പിടിച്ചാൽ കൊറോണ മായ്ക്കപ്പെടുമെന്ന് ഉറപ്പാണെന്ന്. എന്നാൽ സന്ദേശത്തിന്റെ ഉറവിടമോ ആഹ്വാനം ആരുടേതാണെന്നോ വ്യക്തമല്ല. ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ലോകാരോഗ്യ സംഘടന, US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ, ഇന്ത്യയുടെ ICMR, കേരള സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് എന്നിവയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ പരതി. നീരാവി വാരാചരണം ആചരിക്കാൻ ഇവരാരും ആവശ്യപ്പെട്ടിട്ടില്ല. ആവി പിടിച്ചാൽ കൊറോണയെ തുരത്താമെന്ന വാദത്തിന്റെ ശാസ്ത്രീയത പരിശോധിക്കാൻ ആരോഗ്യ വിദഗ്ധരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. കൊറോണ വന്നിട്ട് ഒരാൾക്ക് മൂക്കടപ്പ് ഉണ്ടെങ്കിൽ അയാൾ ആവി പിടിച്ചതുകൊണ്ട് ആ മൂക്കടപ്പ് കുറച്ച് മാറി കിട്ടും. പക്ഷേ സ്റ്റീം ഇൻഹലേഷൻ ചെയ്താൽ കൊറോണ വൈറസ് ചത്തുപോകും. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ആവി പിടിച്ചാൽ കൊറോണ വൈറസ് ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുമെന്നുള്ളത് തികച്ചും തെറ്റിദ്ധാരണമായ കാര്യമാണ്. എല്ലാവരും ഒരുമിച്ച് ഇതെടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്വസന പ്രക്രിയയിലെ ശ്വസന സിസ്റ്റത്തിനകത്തുള്ള വൈറസ് ചാവെന്നൊക്കെ പറയുന്നു. കോമൺ കോൾഡ് വൈറസ് പോലും സ്റ്റീം ഇൻഹലേഷൻ കൂടെ ചാവില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ജലദോഷം, മൂക്കടപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആവി കൊണ്ടാൽ ചിലപ്പോൾ ആശ്വാസം ലഭിച്ചേക്കാം. പക്ഷേ കോവിഡിനെതിരെയും ഇത് സമ്പൂർണ്ണ ഫലം നൽകുമെന്ന പ്രചാരണം തീർത്തും അടിസ്ഥാനരഹിതമാണ്. മാസ്കും ശാരീരിക അകലവും വ്യക്തിശുചിത്വവും തന്നെയാണ് ഇന്നും മഹാവ്യാധിക്കെതിരായി ശാസ്ത്രത്തിന് അറിവുള്ള ആയുധങ്ങൾ.